എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ രാവിലെ തന്നെ തപ്പാണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി തൂത്തൊക്കെ വാരണം. അപ്പോൾ നമുക്ക് ഈ മുറ്റമൊക്കെ തൂത്ത് വാരണ സമയത്ത് ഇതാ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കുറച്ചധികം ചവറായിട്ട് കിടക്കുന്നത്. ചവർ എന്ന് വെച്ചാൽ കരിയിലെയും ഉണങ്ങിയ പൂവൊക്കെ കിടക്കണില്ലേ, അതിവിടെ ഈ ചെമ്പരത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മളിപ്പോൾ ഒന്ന് അടിച്ചു വാരിയിട്ട് പോയാലും കുറച്ച് കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും ഇലയും അതും ഇതൊക്കെ വീണ് കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വാരി കളയാനുണ്ട്. അനി അതൊക്കെ അവിടെ തൂത്ത് തീയൊക്കെ ഇട്ടതിന് ശേഷം ഇപ്പുറത്തോട്ട് വീടിൻ്റെ മുൻവശത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയാൽ അടിച്ചു വാരലൊക്കെ കഴിയും. ഞാൻ വീടിനകമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട്, അതിപ്പോൾ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഇനി എല്ലാം കൂടെ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇനി തൂത്തൊക്കെ വാരണം. അപ്പോൾ ആ ചേട്ടനെ ഉറക്കം എഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ട്, മോൻ ഇതുവരെ ഉറക്കം എണീറ്റിട്ടില്ല. ഇനി ഈ റോഡും കൂടെയൊക്കെ ഒന്ന് തൂത്ത് തീയിട്ടാൽ ആ രാവിലത്തെ അടിച്ചു വാരലും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങ് കഴിഞ്ഞോളും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻവശമല്ലേ, അത് നമ്മൾ തന്നെയാണ് ആ റോഡൊക്കെ എല്ലാം വൃത്തിയാക്കിയിടേണ്ടത്. ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി കുറച്ചൊക്കെ തീയിടാനുണ്ട്. അപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക്കൊന്നും ഇല്ല, ഇനി ഒരുപാട് പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കണമെന്ന് പറയരുത്. ആ കാണുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓലയുടെയൊക്കെ അന്ന് പൊങ്കാലയ്ക്കൊക്കെ കൊണ്ടുപോയ ഓലയുടെയൊക്കെ ബാലൻസൊക്കെയാണ് ആ കിടക്കുന്നത്. അപ്പോൾ ഒത്തിരി ചവറേ ഉള്ളൂ, കാരണം ഉത്സവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെയൊക്കെ എല്ലാം നല്ല ക്ലീൻ ആക്കി ഇട്ടേക്കായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് തീയിടണം. പിന്നെ ഇപ്പുറത്തും ആ ഒരു എരിക്ക് നിൽക്കുന്നത് കൊണ്ട് എരിക്കിൻ്റെ ഇലയെല്ലാം ഉണങ്ങി വീണിട്ട് ആ ഒരു ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ ചവർ കിടക്കും. അതും കൂടെ ഒന്ന് തൂത്ത് തീയിട്ടാൽ മാത്രം മതി. നമുക്കിങ്ങനെ ഒരുപാട് മുറ്റമൊക്കെ അടിച്ചു വാരാനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് എക്സസൈസ് ആണല്ലോ രാവിലെ, അത് നല്ല അതിരാവിലെ ഉണർന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആവുകയും ചെയ്യും. കുറച്ചൊന്ന് എനർജിയൊക്കെ നമുക്കൊന്ന്, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിന് എനർജി ഉണ്ടേ, അപ്പോൾ കുറച്ച് എനർജിയൊക്കെ എടുത്ത് നമ്മൾ അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രഷ് ആവും. പണ്ടുള്ള ആൾക്കാർ പറയും സൂര്യന് മുന്നേ ഉണരണം, അതുപോലെ തന്നെ സൂര്യഭഗവാൻ ഉദിച്ച് വരണതിന് മുന്നേ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞിരിക്കണം, അല്ലാണ്ട് ഭഗവാന്റെ മുഖത്ത് ഇങ്ങനെ തുറപ്പായിട്ട് അടിക്കരുത് എന്ന് വെച്ചാൽ നമ്മൾ ഉദിച്ചു വരണതിന് ശേഷം തൂക്കാൻ പാടില്ലെന്നൊക്കെയാണ് പറയണത്. ഒരു കണക്കിന് നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ നമുക്ക്, നമുക്ക് നല്ല പോസിറ്റീവായിട്ടും നല്ല എനർജറ്റിക് ആയിട്ടും ഇരിക്കാൻ പറ്റും. പല കാര്യങ്ങളുമാണ് പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ഇന്ന് പത്രത്തിൻ്റെ കൂടെ വന്നതാണ്. ഇവിടെ മിക്കവാറും മാർജിൻ ഫ്രീ ഷോപ്പുകളിലൊക്കെ ഓഫർ ഉണ്ടായിരിക്കും, അപ്പോൾ ഇന്നത്തെ ഓഫർ ഇതൊക്കെയായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഉപയോഗപ്പെട്ടതായിട്ട് തോന്നിയ തക്കാളി മാത്രമേ ഉള്ളൂ. തക്കാളി 22 രൂപയാണ്, ബാക്കി ഓഫറുകളില്ലാന്നല്ല. ക്യാബേജിന്, ക്യാരറ്റിന്, പിന്നെ ഉരുളക്കിഴങ്ങ് 22 രൂപയേ ഉള്ളൂ, സവോള 30 രൂപ. അപ്പോൾ എന്തായാലും തക്കാളി വാങ്ങി വയ്ക്കണം. കഴിഞ്ഞ ഓഫർ വന്നപ്പോൾ വാങ്ങി വെച്ച തക്കാളിയാണ്. കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ആഴ്ചയിലൊക്കെ ഓഫറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാർജിൻ ഫ്രീ ഷോപ്പുകളൊക്കെ ഇങ്ങനെ കുമിള് പോലെ മുളച്ച് പൊന്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു മത്സരത്തിൻ്റെയും കൂടെ പേരിലാണ് ഈ ഓഫറുകൾ കൂടി വരണത്. അപ്പോൾ ഇനിയാണ് പല്ല് തേച്ചത്. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കുറച്ച് ചെടികളെ ഇപ്പോൾ ഉള്ളൂ. ചെടികളെല്ലാം നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ, അതിനൊക്കെ ഒന്ന് വെള്ളം കൊടുക്കണം. അപ്പോൾ എല്ലാത്തിനും ഇനി വെള്ളമൊക്കെ ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ മുളക് ചെടികൾ മാത്രമേ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ. ഇനി ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇതിങ്ങനെ ഒന്ന് വിപുലീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ചോക്ലേറ്റ് കളർ മുളവില്ലേ, അപ്പോൾ ഞാനിത് തിരക്കി പിടിച്ച് എനിക്ക് കിട്ടിയ സംഭവമായിരുന്നു. അതെന്തായാലും ഒരെണ്ണം കാച്ചിട്ടുണ്ട്, കാച്ചത് കേശു എങ്ങാനും കണ്ടാൽ തീർന്ന്. അപ്പം ഞാൻ കേശു കാണാതെ ഇങ്ങനെ ഒളിച്ച് നിർത്തിയിരിക്കും പോലെയാണ് നിർത്തിയിരിക്കുന്നത്. കണ്ടാൽ അവൻ അപ്പം അത് പിച്ച് കളഞ്ഞോളും. പിന്നെ ഇന്ന് രാവിലെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളും എല്ലാം അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, എൻ്റേത് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മളെപ്പോഴും നമ്മളെക്കൂടെ സ്നേഹിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തണമല്ലോ. അപ്പോൾ എനിക്കിന്ന് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെയുള്ള കുളി കുറച്ച് കഴിഞ്ഞേ പറ്റുള്ളൂ, അതിരാവിലെ കുളിക്കാനായിട്ടൊന്നും പറ്റില്ല. അങ്ങനെ ഇനി പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ അവിടെ വിളക്കിപ്പോൾ തേച്ചുകൊണ്ട് പോയി. അമ്മ ഇപ്പോൾ വിളക്ക് അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കേശുക്കുട്ടി ഇതുവരെ ഉറക്കം എണീച്ച് വന്നിട്ടില്ല. ചേട്ടൻ എന്തായാലും അത് രാവിലെ എഴുന്നേറ്റ്, ആ ശീലം ഇല്ലാത്ത ആളാണ്. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, രാവിലെ തന്നെ ഉണർന്നൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, തുമ്പച്ചെടി ഒരുപാട് അവിടെ അവിടെയായിട്ട് വളർന്നു വരണുണ്ട്. ഇതിപ്പോൾ പൂത്ത് നിൽപ്പുണ്ട്. ഇത് കാണുമ്പോഴേക്ക് പുഴുത് കളയാനായിട്ടും തോന്നുന്നില്ല. നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു അടുപ്പം തോന്നുമല്ലോ തുമ്പ പൂവിൻ്റെ അടുത്ത്. പിന്നെ ഇത് മഞ്ജനാത്തിയാണ്. മഞ്ജനാത്തിൽ ഞാൻ ഇപ്പം നോക്കിയപ്പോഴേക്കും ഒരു പൂ വന്ന് നിൽപ്പുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയണതെന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ നാട്ടിൽ മഞ്ജനാത്തി എന്നാണ് പറയണത്. അവിടെ അവിടെ അവിടെയായിട്ട് ഇതിങ്ങനെ വെറുതെ ആരും കൊണ്ട് നടണതൊന്നും അല്ല, പക്ഷേ ഇതിന് തടി കൊണ്ട് നമുക്ക് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല ഉപയോഗമുള്ള ഒരു സംഭവമാണ്.
ഇതൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കുന്നതൊക്കെ അവരെല്ലാവരും വെട്ടിക്കളയാറാണ് പതിവ്. അങ്ങനെ ഇതാ പല്ലൊക്കെ തേച്ചിട്ട് രാവിലെ ഞാൻ മുരിങ്ങയില എടുക്കാനായിട്ട് പോണതാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ മിക്കവാറും മുരിങ്ങയില തോരനൊക്കെ ആയിരിക്കും ഉണ്ടാക്കണത്. പക്ഷേ ഇന്ന് ഞാൻ മുരിങ്ങയില എടുക്കുന്നത് തോരൻ വെക്കാനൊന്നുമല്ല, നമുക്ക് മുരിങ്ങയില ഉണ്ട് തോരനും കറിയൊന്നും ഒക്കെ മാത്രമല്ല വേറെ നമ്മളെ കേശ സംരക്ഷണത്തിനും നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ഒക്കെ എന്തു പറയേണ്ട പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഈ മുരിങ്ങയിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് മുടിക്ക് വേണ്ടി, എൻ്റെ തലമുടിക്ക് വേണ്ടിയാണ് ഞാനിന്ന് മുരിങ്ങയില എടുക്കാനായിട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ അമ്മ ഏറ്റെടുത്തിരിക്കുകയാണെന്ന്. അപ്പോൾ എനിക്കിന്ന് ഇങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മുരിങ്ങയിലേക്ക് എടുത്തേണ്ട വന്നിട്ട് അര നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ആ റോഡ് സൈഡൊക്കെ നിൽക്കണതല്ലേ, അതിലിപ്പോൾ നമ്മൾ ആ മുരിങ്ങ ചെടിയിൽ നിന്ന് ഒടിച്ചെടുക്കണതാണെങ്കിലും മൊത്തം പൊടി കാണും. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനെ ഇത് ആ പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത മുരിങ്ങയിലയാണ്. ഇതിനെ ഇനി മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് അരച്ചെടുത്താലും മതി. പിന്നെ ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അമ്മിക്കല്ല് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു അമ്മിക്കല്ലൊക്കെ അവിടെ ഉണ്ട്. ആദ്യം ഭയങ്കര ഇടയ്ക്കൊരു ആവേശം തോന്നി എടുത്തിട്ടുണ്ട് കിട്ടതാണ്, ഇപ്പം പിന്നെ വീണ്ടും അതിലൊന്നും അരയ്ക്കാറൊന്നുമില്ല. അങ്ങനെ മിക്സിയുടെ ജാറിലിതാ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്താണ് അരച്ചെടുത്തത്. നമുക്ക് പച്ചവെള്ളം ഇല്ലെന്നല്ല തൈരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. തലമുടിയുടെ ഈ പ്രശ്നങ്ങൾക്ക് തൈര് ഭയങ്കര ഉപയോഗമുള്ള സംഭവമാണ്. പക്ഷെ തൈരില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പച്ചവെള്ളം കൊണ്ട് ഇത് അരച്ചെടുത്തത്. ഇനി ഇതിനെ അരച്ചെടുത്തിട്ട് നമ്മുടെ ഈ മിക്സിയുടെ ജാറിൽ ആ ഒരു കയ്പ്പരസം വരാതിരിക്കാൻ വേണ്ടി കുറച്ച് സോപ്പിൻ്റെ ഈ ഒരു ലിക്വിഡ് ഒഴിക്കണം. നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ, അതൊഴിച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അത് ഫുള്ള് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിക്കോളും മിക്സിയുടെ ജാറ്. ഇനി അതിലൊന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. പിന്നെ മുരിങ്ങയല്ല വിഷമുള്ള സംഭവമൊന്നുമല്ല. എന്നാലും നമ്മൾ ചിലപ്പോൾ എന്തിനെങ്കിലുമൊക്കെ അരയ്ക്കുമ്പോഴേക്കും ആ ഒരു കയ്പ്പ് വരും. മുരിങ്ങയിലേക്ക് കുറച്ച് കയ്പ്പരസം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതേപോലെ കഴുകി വൃത്തിയാക്കിയാൽ പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനില്ല. പിന്നെ എൻ്റെ മിക്സിക്ക് ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇനി അതിനൊന്ന് പരിഹരിക്കണം. അങ്ങനെ ഇതാ നല്ല പേസ്റ്റാക്കി മുരിങ്ങയില അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ മുടിയിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഒരല്പം ഓയിൽ തേക്കും. അല്ലാണ്ട് എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഈ പാക്ക് ഇടണതിന് മുന്നേ നമ്മളെന്ത് പാക്കിട്ടാലും മുടി കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ടാണ് കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തലയോട്ടിയിലും മൊത്തം തലയോട്ടിയിലും അതുപോലെ തന്നെ തലമുടിയിലുമൊക്കെ ഇത് ഫുള്ളൊന്ന് തേച്ച് പിടിപ്പിക്കണം. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തേച്ച് തരാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. ഇതിപ്പോൾ നമ്മൾ തന്നെ തേക്കുമ്പോഴേക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ ഫുള്ളായിട്ടൊക്കെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം തണുപ്പൊന്നുമില്ല. ഇത് തേക്കുമ്പോഴേക്ക് ചില സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ തലയിൽ വെക്കുമ്പോൾ തന്നെ തല നന്നായിട്ട് തണുക്കുമല്ലോ. ഈ നെല്ലിക്കയൊക്കെ നെല്ലിക്ക തളമൊക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ തല തണുക്കാനായിട്ട്. പക്ഷേ നമ്മൾ അങ്ങനെ കളിയാക്കിയൊക്കെ പറയണമെങ്കിൽ അത് ഭയങ്കര സംഭവമാണ് കേട്ടോ. തല തണുക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് അങ്ങ് കൂളാവും. അങ്ങനെ ഇതാ ഫുൾ പാക്ക് ഞാൻ തലയിൽ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ചെമ്പരത്തിപ്പൂ നിപ്പുണ്ടല്ലോ, ചെമ്പരത്തിപ്പൂ വിളക്കിൽ വെക്കാനൊക്കെ എടുത്തതിൻ്റെ ബാലൻസാണ്. ഇപ്പോൾ വീണ്ടും നിറച്ച് പൂക്കാനായിട്ട് തുടങ്ങി ചെമ്പരത്തി. ഇനി അങ്ങോട്ട് എന്തു പറയാനായിട്ട് വേനൽക്കാലമല്ലേ, ചൂട് തുടങ്ങിയല്ലേ, ചൂട് കൂടുമ്പോഴാണ് ചെമ്പരത്തി നിറയെ പൂക്കണത്. അങ്ങനെ കുറച്ച് ചെമ്പരത്തിപ്പൂവും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറ്റാർ വാഴ അന്ന് അമ്മയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതുവരെ ഞാനത് മാറ്റി നട്ടില്ല, അതുപോലെ തന്നെ കൊണ്ടു വച്ചിരിക്കുകയാണ്. ഇനി മാറ്റി നടണം. അതിനെ ഒരു ചട്ടിയിലൊക്കെ ആക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇപ്പോഴും അത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ കറ്റാർ വാഴയും എടുത്ത് അതിൻ്റെ കുറച്ച് അതിൻ്റെ ചെറിയൊരു മുള്ളു പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറ്റി ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി. പിന്നെ വെളിയിൽ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് മണ്ണൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി ഈ ചെമ്പരത്തിപ്പൂവും ഈ കറ്റാർ വാഴയും കൂടെ നല്ലതുപോലെ കഴുകിയിട്ട് മിക്സിയുടെ ജാറിൽ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതെന്തിനാണെന്ന് വഴിയെ പറയാം. ഇനി ഇത് അരച്ചെടുക്കുമ്പോഴേക്ക് ഇതേപോലെ തൈരോ പാലോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് അരക്കണതാണ് നല്ലത്. അപ്പോൾ ഇവിടെ തൈര് സ്റ്റോക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് കുറച്ച് പാലൊഴിച്ചാണ് അരച്ചെടുത്തത്. പിന്നെ ഇത് പാല് കുറച്ചൊഴിച്ചാൽ മതി. ഈ ഒരു കറ്റാർ വാഴ ഉള്ളതുകൊണ്ട് അതിൽ വാട്ടർ കണ്ടൻറ്റാണല്ലോ കൂടുതലുള്ളത്. അങ്ങനെ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ഭർത്താവിനും മക്കൾക്കും വീട്ടിലുള്ളവർക്കും വേണ്ടിയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ നമുക്കായിട്ട് മാറ്റി വയ്ക്കണം.
ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പൈസ മുടക്കി പാർലറിൽ പോയി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമല്ല പറഞ്ഞത്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യണത് കുറ്റവും തെറ്റുമായിട്ടും അല്ല ഞാൻ പറഞ്ഞതും. അപ്പോൾ ഇതേപോലെയുള്ള നമുക്ക് DIY ആയിട്ട് ചെയ്യാൻ പറ്റും, ഇതുപോലെ നാച്ചുറലായിട്ടുള്ള പാക്കുകളൊക്കെ ഇട്ടാൽ നമുക്ക് തന്നെ ഒന്ന് ഒരു സമാധാനമാണ്, ഈ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. ഈ ചെമ്പരത്തി പൂവൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ മുഖത്തെ ഒന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ ഒക്കെ സഹായിക്കും എന്നും പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വേറെ യൂട്യൂബിലൊക്കെ ചാനലുകളിൽ പറയും പോലെ, പരസ്യത്തിലൊക്കെ പറയും പോലെയൊക്കെ ഇട്ടുടനെ ഇതങ്ങ് നമ്മുടെ മുഖം അങ്ങ് വെട്ടിത്തിളങ്ങുമെന്നും നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പനങ്കുല പോലെ വളരുമെന്നൊന്നും അല്ല പറയണത്. ഇതിൻ്റെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം. ഈ ഞാൻ ഈ മുരിങ്ങയില പാക്ക് ഇട്ടത് തന്നെ തലമുടിയിൽ എനിക്കാണെങ്കിൽ ഭയങ്കര താരനാണ് തലയിൽ, ആ താരനെ ഒന്ന് മാറ്റാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും കുറേയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ വേനൽക്കാലത്താണ് മുടി ഒരുപാട് വളരണത്, അപ്പോൾ നമ്മൾ കുറച്ചും ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ ഒന്ന് വളർത്തിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഫേസിലായിരുന്നാലും നമുക്ക് ആ ഡെഡ് സെല്ലൊക്കെ മാറ്റിയിട്ട് കുറച്ചൊന്ന് ബ്രൈറ്റനാക്കാനൊക്കെ പറ്റും. നമ്മൾ വെളുത്ത് തുടുത്ത് പാല് പോലെ വെളുക്കുമെന്നൊന്നുമല്ല, പക്ഷെ നമുക്ക് ഒരുപാട് കുറേയൊക്കെ മാറ്റിയെടുത്ത് കുറച്ച് ഒന്ന് ഒരു തിളക്കം കൊണ്ടുവരാനായിട്ടൊക്കെ നമ്മളിന്ന് ശ്രദ്ധിച്ചാൽ തന്നെ സാധിക്കും. അങ്ങനെ ഫേസ് പാക്കും അതുപോലെ തന്നെ എന്താ പറയുക ഹെയർ പാക്ക്, ഹെയർ പാക്കും ഒക്കെ ഇട്ടതിന് ശേഷം നല്ല ഒരു കുളിയൊക്കെ കുളിച്ചിട്ടാണ് വന്ന് വിളക്കെല്ലാം തൊഴുതത്. വിളക്ക് തൊഴുതപ്പോഴേക്ക് അമ്മ അവിടെ ആ പത്രം വായനയായിരുന്നു, കേശു എണീറ്റ് വന്നതേ ഉള്ളൂ. കേശുക്കുട്ടി എണീറ്റ് വന്ന ഉടനെ അവന് പാല് വേണം, അതും ഞാൻ മാത്രമേ കുടിക്കുകയുള്ളൂ. എങ്ങനെയൊക്കെ നോക്കിയിട്ടും കുപ്പി മാറ്റാനായിട്ട് ആൾ സമ്മതിക്കണില്ല. പിന്നെ ഒരിക്കൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി മോൻ്റെ ഈ വിരൽ കൂടി ഒന്ന് മാറ്റണേന്ന്. ഒരു രക്ഷയുമില്ല, എത്ര ശ്രമിച്ചാലും അവന് ഉറക്കം വരുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ചൊരു ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നൂല, അപ്പോഴേക്കും ആൾ ഉടനെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പോകെ പോകെ അങ്ങ് മാറും. അല്ലാണ്ട് ഇപ്പോൾ നമ്മളായിട്ട് നോക്കിയിട്ട് ഒരു രക്ഷയും കിട്ടണില്ല. പിന്നെ ഞാൻ കുളിക്കാൻ പോയപ്പോഴേക്ക് ചിരട്ട കത്തിക്കാനായിട്ട് വെച്ചിട്ടാണ് കുളിക്കാനായിട്ട് പോയത്. അപ്പോൾ കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് നല്ല കനലായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ആ കനലിനെ എടുത്തിട്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കുമിഞ്ചാനാണ് ഇട്ടത്. കുമിഞ്ചാനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പുകയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ രാവിലെ ഇങ്ങനെയൊക്കെ ഒന്ന് രാവിലെ ആയിരുന്നാലും പ്രസന്ധി നേരത്താലും ഇങ്ങനെ പുകയ്ക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. പിന്നെ നമ്മൾ അന്തരീക്ഷമൊക്കെ കുറച്ചൊന്ന് ഫ്രഷായിട്ട് നല്ല ഒരു മണം കൊണ്ട് നിറയ്ക്കാനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെ പുകച്ചും കാര്യങ്ങളായിട്ടൊക്കെ നിന്നപ്പോഴാണ് അമ്മ വന്നത് വീട്ടിൽ. അങ്ങനെ അമ്മ വന്നത് അവിടെ മുരിങ്ങയൊക്കെ നിൽപ്പുണ്ടായിരുന്നു, അങ്ങനെ മുരിങ്ങയ്ക്ക് അടുത്ത് അങ്ങനെ കുറച്ച് മുരിങ്ങയ്ക്കയും പിന്നെ കേശുവിന് ചിപ്സും കേക്കും അനിയത്തിയുടെ അടുത്ത് അനിയത്തി ഗൾഫിലാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവളുടെ അടുത്ത് നിന്ന് ഒരാൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന ഈന്തപ്പഴവും അതൊക്കെ തരാനാണ് അമ്മ രാവിലെ വന്നത്. പിന്നെ ഈ മുരിങ്ങയ്ക്കാണെങ്കിലും മൊത്തം മുറ്റിപ്പോയി. ഞാൻ അമ്മയോട് കുറേ നാളുകൊണ്ട് പറയണം, അമ്മ എങ്ങനെയാണ് അത് മുറിച്ചെങ്കിലും എടുക്കുന്നു. കുറച്ച് മുരിങ്ങയ്ക്ക് ഇതിപ്പോണ്ടായിരുന്നു, നമുക്ക് അല്ലാണ്ട് കയ്യെത്തി പറിക്കാനൊന്നും പറ്റില്ല, ഭയങ്കര പൊക്കത്തിനായിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ അത് പറിച്ചെടുത്തപ്പോഴേക്കും അത് ഫുള്ള് മുറ്റിപ്പോയി. അങ്ങനെ മുരിങ്ങയ്ക്കൊക്കെ തന്നിട്ട് അമ്മ പോയി. അപ്പോൾ ഇതാണ് മുരിങ്ങയ്ക്ക ഇവിടെ. അമ്മയ്ക്കും ചേട്ടനും മുരിങ്ങയ്ക്ക് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എനിക്കാണെങ്കിൽ ഇത് വലിയ താല്പര്യമൊന്നും ഇല്ല, മുരിങ്ങയ്ക്ക തോര വെച്ചാലും ഞാനങ്ങനെ കഴിക്കില്ല, അവർ തന്നെയാണ് കഴിക്കുന്നത്. മീനിലിട്ടാലും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം. അങ്ങനെ അമ്മ ദാ കിട്ടിയ പാടെ തോരൻ വെക്കാനായിട്ട് മുരിങ്ങയ്ക്കയും അതുപോലെ തന്നെ ചക്കക്കുരു ഇല്ല, അതുകൊണ്ട് സവോളയും കൂടെയൊക്കെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കേശുവിന് രാവിലെ സുനിതാൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാനും കേശുവും കൂടെ അത് ഇങ്ങോട്ട് വന്നതാണ്. ഞാനിപ്പോൾ കുറേ ദിവസമായി കേട്ടോ, തൊട്ടടുത്താണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ എപ്പോഴും ഇങ്ങോട്ടൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഉത്സവം തുടങ്ങിയതിന് ശേഷം പിന്നെ ഒന്നിനും സമയമില്ല, നേരെ അമ്പലത്തിലോട്ടല്ലേ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി, ഇത്രയും പുളിച്ചൊക്കെ ഇതിലിങ്ങനെ കാച്ചു നിൽപ്പുണ്ടായിരുന്നോ. ഒരു കണക്കിന് ഞാൻ വരാത്തതുകൊണ്ടായിരിക്കും ഇത്രയും ഇങ്ങനെ കാച്ചത്, അല്ലെങ്കിൽ കായ്ക്കണത് മൊത്തം ഞാൻ കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നതാണല്ലോ. പക്ഷേ സത്യത്തിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, ഇത്രയും ഇങ്ങനെ നമ്മൾ പറയില്ലേ ഇറിഞ്ഞിൽ പിടിച്ചതുപോലെ കാച്ചു നിൽക്കണത് ഞാൻ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ ചേച്ചി പറയാമായിരുന്നു, ഇന്ന് ഞാനിത് ഫുള്ള് അടത്തെടുക്കാൻ വേണ്ടി നിന്നതാണ്, നീ ഇപ്പോൾ വന്നില്ലെങ്കിൽ ഇത് ഫുള്ള് ഞാനിപ്പോൾ പറിച്ചെടുത്തേനേന്ന്. പക്ഷേ എന്തോ എനിക്കത് കാണാനും അതിൽ കൂടെ പങ്കുചേരാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ എന്നാ ഇതൊക്കെ കാണുമ്പോഴേ ഒരു ആവേശമാണല്ലോ, അയ്യോ ഇതുപോലെയൊക്കെ ഇങ്ങനെ കാച്ചു നിൽക്കണത്. കേശുവിനും ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ അടി മുതൽ മുടി വരെ കാച്ചു നിൽക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ആ താഴ്ഭാഗത്തേക്ക് അതിൻ്റെ മൂട്ടിലൊക്കെ നിറച്ച് പുളിഞ്ചിക്ക് കാച്ചു നിൽക്കുകയായിരുന്നു. എന്നാലും ഒരു ഒരു 6-7 ദിവസം ഞാൻ വന്നില്ല ഇങ്ങോട്ട്.
അത്രയും സമയം കൊണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ കായ്ക്കും ഞാൻ വിചാരിച്ചില്ല. നിറച്ച് പൂക്കളൊക്കെ നിൽപ്പുണ്ടായിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോൾ, പക്ഷെ ഇത്രയും കായ്ച്ചത് എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി. അങ്ങനത്തെ കൊല കൊലയായിട്ടാണ് വരണത്. നിറച്ച് ഇപ്പം പിന്നെ കുറേയൊക്കെ അങ്ങ് പഴുക്കാറുമായി, ഏകദേശമൊക്കെ അതിൻ്റെ പരുവമായി. ഇപ്പം പിന്നെ ഈ ഞെരിങ്ങി നിൽക്കണത് കൊണ്ട് കുറച്ചിനൊക്കെ കുറച്ച് അംഗവൈകല്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും കേശുവും ചേച്ചിയും കൂടെ, ചേച്ചി പിന്നെ അവിടെ മൊത്തം തൂത്തൊക്കെ വാരിയിട്ട് അവിടെ എന്താ ഒരു കവറൊക്കെ വിരിച്ചിട്ടുണ്ട്. നമ്മൾ മുകളിൽ നിന്നൊക്കെ അടിച്ചിടുമ്പോൾ താഴെ വീണാൽ ഫുള്ള് മണ്ണാവുമല്ലോ, ഇതിങ്ങനെ താഴെ വീണ ഉടനെ തെറിക്കുമ്പോൾ ഇതിൽ ഈ വാട്ടർ കണ്ടൻറ്റ് കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം നമ്മൾ തയ്യാറായി. ഇരുന്ന താഴെ നിൽക്കണതൊക്കെ കൈ കൊണ്ടെടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുള്ളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദാ ഈ ഒരു കൊലയിൽ തന്നെ ഒരു 10-50 എണ്ണത്തിൽ കൂടുതലെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഞെരിങ്ങി, ഇത് എങ്ങനെ ശ്വാസം മുട്ട് നിന്നെന്ന് പോലും അറിയില്ല, ഇത്രയും ഞെരിങ്ങി ഞെരിങ്ങി. അങ്ങനെ അതിനിങ്ങനെ തൊടുന്നുമ്പോൾ അത്രയും വരെയാണ്. അപ്പോൾ കേശുവിനെ കണ്ടപ്പോഴേക്ക് ആവേശം, മോൻ അത് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനങ്ങ് മാറിക്കൊടുത്ത്. പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കണം, അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ അവർക്ക് അറിയാനും പറ്റും ഈ മരത്തിലാണ് ഇന്ന പിടിക്കണത്, അങ്ങനെയുള്ള കുറേ അറിവുകൾ, കുറേ ജനറൽ നോളേജ് അവർക്ക് ഇതിൽ കൂടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ ഞാൻ അവിടെ നിൽക്കേണ്ട, മാറിപ്പോവാനാണ് കേശു പറയുന്നത്. എനിക്കാണെങ്കിൽ കേശുവിനേക്കാളും ആവേശം ഇത് കണ്ടപ്പോഴേക്കും ഇതെല്ലാം എടുക്കാനായിട്ടാണ് എനിക്കും തോന്നുന്നത്. അങ്ങനെ മോൻ എന്നെ അവിടെ നിന്ന് ഓടിച്ച് വിട്ടിട്ട് അവൻ അവിടെ നിന്ന് അതെല്ലാം പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേശു രാവിലെ നിർബന്ധം പിടിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുവോളായിരുന്നെങ്കിൽ ഈ കാഴ്ച എനിക്ക് മിസ്സാവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ദാ ഒരു 1-2 കുട്ടയെങ്കിലും നിറഞ്ഞിട്ടുണ്ട് പുളിഞ്ചിക്ക വേണ്ടിയിട്ട്. ഇനി മുകളിലും ഒരുപാട് നിൽക്കുകയാണിത്, ഇപ്പോൾ താഴത്തത് മാത്രമേ ആയിട്ടുള്ളൂ. ഇന്ന് പിന്നെ രാവിലെ അധികം ജോലിയൊന്നുമില്ല. അധികം ജോലി എന്ന് പറഞ്ഞാൽ കാപ്പി ഉണ്ടാക്കണം. കാപ്പി ഉണ്ടാക്കേണ്ടത് ഇന്ന് അപ്പമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇന്നലെ രാത്രി ഗ്രീൻ പീസ് കറി വെച്ചായിരുന്നു. അപ്പോൾ ആ ഗ്രീൻ പീസ് കറി ഇന്നത്തേക്കും കൂടെ ചേർത്താണ് വെച്ചത്. അങ്ങനെ രാവിലെ ഇനി കറി വയ്ക്കണ ജോലിയൊന്നുമില്ല, അപ്പം മാത്രം ചിട്ടാൽ മതിയല്ലോ. അപ്പോഴേക്ക് പിന്നെ മോൻ രാവിലെ ചെറിയൊരു പിണക്കമായിരുന്നു, ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിടണതൊന്നുമില്ല, ആളിനെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ സുനിത ചേച്ചിയുടെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ ഇനി അവൻ്റെ അച്ഛനവൻ വിടയും ഇല്ല, സമയത്ത് കട തുറക്കാനും പറ്റില്ല. അപ്പോൾ ഇനി പുള്ളിക്കാരൻ കുളിക്കാനായിട്ടൊക്കെ കയറിയിട്ടേ ഉള്ളൂ. അപ്പോഴിനി കുളിച്ചിറങ്ങുമ്പോഴേക്ക് അപ്പമൊക്കെ അമ്മ ചുട്ടു കൊടുത്തോളും. ഇനി ചേട്ടൻ പോയതിന് ശേഷം മോനെയും കൊണ്ട് അങ്ങോട്ട് പോകണുള്ളൂ, ഇല്ലെങ്കിൽ ആളിന്ന് ചെറിയൊരു പിണക്കം ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ചുകളെ. അങ്ങനെ ഇത് കണ്ടപ്പോഴേക്കും ആളിൻ്റെ മൂഡൊക്കെ പെട്ടെന്ന് മാറി, ഭയങ്കരമായിട്ട് ആളങ്ങ് ആക്റ്റീവായിട്ട് അമ്മ ഇതെല്ലാം നമുക്ക് പറിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഇനിതാ ആ താഴത്തതൊക്കെ ഏകദേശമൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഇനി മുകളിലുള്ളതാണ്, കുറേ കരിക്ക് ഇങ്ങനെ കൈ കൊണ്ട് എത്തിപ്പിടിച്ച് പറിക്കാനൊക്കെ പറ്റും. അപ്പോൾ കൈ കൊണ്ടെടുക്കാൻ പറ്റുന്നതെല്ലാം കൈ കൊണ്ടെടുത്തിട്ട് ബാക്കി തോട്ടയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അവിടെ നിൽക്കണത് ഒരു ഞാണിന്മേൽ കളിയാണ്. ആ സ്റ്റെപ്പിൻ്റെ സൈഡിൽ നിന്ന് അവർ സൈഡ് വാളൊന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ കാല് വെക്കുമ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് ആയിപ്പോയാലും അങ്ങ് താഴ്ചെന്ന് വീഴും. താഴ്ചെന്ന് വീണാലും ഇപ്പോൾ നമ്മൾ ചത്തുപോകുന്നതല്ല പറയണത്, പക്ഷെ കയ്യാ കാല ഒടിഞ്ഞാലും അത് ഇരിപ്പതല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം പറ്റി നമ്മൾ വർഷങ്ങളോളം വെച്ച് അനത്തേണ്ടി വരും. ഇതൊക്കെ കണ്ടില്ലേ, ഞാനിങ്ങനെ ഈ പുളിഞ്ചിക്കയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി കൂടെ കൂടെ പറയാനുണ്ട്, നീ ശ്രദ്ധിച്ചോണേ, കാല് വയ്ക്കണത് നോക്കിയോണേ, കാല് താഴോട്ട് പോകരുത്, നമുക്ക് ചെറിയൊരു ബാലൻസ് പോയാൽ പോയില്ലേ. അങ്ങനെ ദാ ഞാൻ കൊണ്ടുവന്ന കുട്ട ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. ഇനി ചേച്ചി അവിടെ ഒരു ഇഡ്ഡലി കുട്ടമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്, അതും നിറഞ്ഞ്. പിന്നെ ബാക്കി ആ അവിടെ വിരിച്ചിരുന്ന ആ കവറിലൊക്കെ ആയി. എന്നിട്ടും പിന്നെ ഞാൻ കുറേയൊക്കെ അവിടെയെങ്കിലും നിർത്തിയിരുന്നു, മൊത്തത്തിൽ ആരെയും വിളിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്.
അങ്ങനെ പുളിഞ്ചിക്കയായിട്ടൊക്കെ വീട്ടിലെത്തിയപ്പോഴേക്ക് അമ്മ ഞങ്ങൾക്കും കൂടെയുള്ള അപ്പം ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും മോനും കൂടെ ഉള്ളത്. ഇനി മോൻ അപ്പം കൊടുത്ത് അവനെ കുളിപ്പിച്ച് അംഗൻവാടിയിലാക്കണം. പിന്നെ എനിക്ക് അപ്പം കഴിക്കണം. പിന്നെ ഇതാ അപ്പത്തിൽ നമ്മൾ മുട്ട ഒഴിച്ച് കഴിച്ചപ്പോഴുള്ള ആ മുട്ടത്തോടാണ്. അങ്ങനെ മുട്ടത്തോട് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ പൊടിച്ച് ഇനി ചെടിയുടെ മുള്ളിൽ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മുട്ടത്തോട് പൊടിക്കുകയെന്നില്ല, അതേപോലെ കൊണ്ടങ്ങ് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെയാണ് ഒരാൾ പറഞ്ഞത് അങ്ങനെയല്ല, നന്നായിട്ട് പൊടിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ എന്തിൻ്റെങ്കിലും മൂട്ടിലിടണമെങ്കിൽ ഇടാനായിട്ടെന്ന്. അപ്പം ഞാനൊരു ഒരു ചോക്ലേറ്റ് മുളക് ഒരെണ്ണം എടുത്ത് തറയിൽ നട്ടതാണ് അത്. പക്ഷേ അത്രയ്ക്ക് ഇങ്ങനെ വലിയ ഉശിരൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇനി ഇതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാനാണ് ഇപ്പം എൻ്റെ ശ്രമം. അങ്ങനെ അതിൽ മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ ഞാൻ കുറേ ദിവസം കൊണ്ട് വെച്ചിരുന്നതാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, അതിലിപ്പോൾ ഞാൻ അരപ്പൊക്കെ ഇട്ടായിരുന്നു മാങ്ങയിൽ. അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ചയുണ്ട് ഇതിലിങ്ങനെ ഓരോ പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഇന്നെ ഇതൊന്ന് പുറത്തെടുക്കണം, എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് അറിയണമല്ലോ. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും എനിക്ക് ഇങ്ങനെ വായിൽ നിന്ന് വെള്ളം വരും, പക്ഷെ ഞാൻ ഇതുവരെ തൊട്ട് നോക്കിയില്ല. ഇനി വേണം ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. പക്ഷെ ഭയങ്കര രുചിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ വേണം അച്ചാറൊക്കെ ഇടാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചാറിന്. ഇതിൽ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. മാങ്ങ ഇരുന്നിരുന്ന് അതിൽ തന്നെ ഉപ്പും വെള്ളമൊക്കെ ഇറങ്ങിയതായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ ഇന്നലെ ആയപ്പോഴേക്കും നല്ലെണ്ണയൊക്കെ ഒന്ന് കടുകൊക്കെ താളിച്ചൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം സെറ്റായി. ഇന്നി ചോറ് കഴിക്കുമ്പോഴേക്ക് ഈ മാങ്ങയും എടുക്കണം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ എടുത്തപ്പോഴേക്ക് ഈ മാങ്ങയൊക്കെ എന്തൊക്കെ രീതിയിലാണ് അച്ചാറിടുന്നത്. എനിക്കാണെങ്കിലും എനിക്കെന്നല്ല, ഇവിടെ അമ്മയായിരുന്നാലും എൻ്റെ അമ്മയായിരുന്നാലും ഒരേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ രീതിയിലൊന്നുമല്ല. പക്ഷെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മാങ്ങ അച്ചാറെന്നൊക്കെ നോക്കുമ്പോൾ എന്തുമാത്രം വെറൈറ്റി അച്ചാറുകളാണ് വരണത്. മാങ്ങയൊക്കെ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇനി കുറേ അച്ചാറുകൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കണം. കുറേ അച്ചാറൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, മാങ്ങ വെച്ചിട്ട് തന്നെ പല വെറൈറ്റിയിൽ എന്തോന്ന് എണ്ണ മാങ്ങ, ഉലുവ മാങ്ങ, വെട്ട് മാങ്ങ, അങ്ങനെയൊക്കെ പല വെറൈറ്റിയിൽ മാങ്ങ അച്ചാറിടാമല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് ഇനി പരീക്ഷിച്ച് നോക്കണം. എന്തായാലും ഇതാ ഇങ്ങനെ ഒന്ന് മാറ്റി പിടിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ട് കിട്ടി. പക്ഷേ അച്ചാറിന് എപ്പോഴും നല്ലത് കപ്പ മാങ്ങയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കപ്പ മാങ്ങ കൊണ്ട് അച്ചാറിട്ടാൽ. അപ്പോൾ ഇനിതാ ഈ പുളിഞ്ചിക്കനെ ഒന്ന് ശരിപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിനെ കീറി ഉപ്പും കായവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉണക്കി വെച്ചാൽ കുറേ നാളത്തേക്ക് നമുക്കതിന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ. നമുക്ക് മീനിലിടാം, ഒഴിച്ചുകറി ഉണ്ടാക്കാം, നല്ല അച്ചാറുണ്ടാക്കാം. അതൊക്കെ നമ്മൾ കഴിക്കുന്ന കാര്യം. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ നല്ല കറ പിടിച്ചിരിക്കണമെങ്കിൽ ഇത് വെച്ചൊന്ന് ഉരച്ച് കഴുകിയാൽ മതി, കറ നന്നായിട്ട് മാറിക്കോളും. അതുപോലെ തന്നെ ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ പറ്റിയ ഒരാളാണ് ഇതായി ഒരു പുളിഞ്ചിക്ക. അതിൽ കറ പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് പുളിഞ്ചിക്ക വെച്ച് ഉരച്ച് കഴുകിയാൽ മതി, നന്നായിട്ട് ആ കറകളൊക്കെ പൊയ്ക്കോളും. പിന്നെ നമുക്ക് തിരുവനന്തപുരംകാർക്കാണിത് പുളിഞ്ചിക്ക, നിങ്ങൾ അങ്ങോട്ട് വടക്കോട്ടൊക്കെ ഉള്ളവർക്ക് ഇത് ഇരുമ്പുപുളിയായിരിക്കും. പിന്നെ നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ഒരു പുളിഞ്ചിക്ക വെച്ച് കഴിച്ചാൽ മതി, കൊളസ്ട്രോളൊക്കെ പമ്പ അടക്കുമെന്നാണ് പറയണത്. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ പറ്റിയ ഒരാളുമാണ് ഇതാ ഈ ഒരു പുളിഞ്ചിക്ക. നമ്മളിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തൊക്കെ വെക്കണില്ലേ, അത് തന്നെ അലുമിനിയത്തിലോ സ്റ്റീലിലോ ഒക്കെ ആണെങ്കിൽ തീർന്ന് ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ മതി, ആ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ദ്രവിപ്പിച്ച് കളയരുത്. അതുപോലെ തന്നെ ഞാനൊരിക്കൽ പുളിഞ്ചിക്ക അച്ചാറിട്ടിട്ട് അതിൽ സ്പൂണിട്ട് വെച്ചിരുന്നു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്പൂണിൻ്റെ കളർ സ്റ്റീൽ സ്പൂണാണല്ലോ, അത് ഫുള്ള് കറ ആയിപ്പോയി. അത്ര എഫക്റ്റാണ്. നമ്മൾ കൂടുതൽ കഴിച്ചാലും നമ്മളെ കിഡ്നി വരെ അടിച്ചു പോകാനായിട്ട് സാധ്യതയുള്ളതുമാണ്. അപ്പം നമ്മൾ നോക്കിയും കണ്ടും മാത്രം ഉപയോഗിക്കണം. അധികമായാൽ അമൃതം വിഷമെന്നാണല്ലോ പറയണത്. വാഷ് ബേസിലിൻ്റെ ആ വേസ്റ്റ് വെള്ളം പോണില്ലേ, ആ ഒരു കുഴലാണിതാ ഈ ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ അടപ്പ് പോയി. അപ്പോൾ മിക്കവാറും ഒരു ചിരട്ട വെച്ചാണ് ഞാനിത് അടച്ച് വെക്കുന്നത്. കേശ് വന്ന ഉടനെ ആദ്യം ചെയ്യണത് ഈ ചിരട്ട അങ്ങ് എടുത്ത് കളയും. അപ്പോൾ ഇതിങ്ങനെ തുറന്നിരിക്കുമ്പോഴേക്കും ഒരു പേടിയാണ്, അറിയാമല്ലോ വല്ല പാപം കാണാൻ വന്നാൽ ഡയറക്റ്റ് കറക്റ്റ് അതിലോട്ട് അങ്ങ് കയറും. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ എന്താ ഇതിനെ ഇപ്പോൾ കവർ വെച്ച് കെട്ടി വെക്കുകയാണ്. ഒരു കാര്യവും ഇല്ല, കേശ് വന്ന ഉടനെ ആദ്യം ചെയ്യണം ഇതിനെ വലിച്ച് പിച്ചങ്ങ് കളയും. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു അടപ്പ് വാങ്ങാനായിട്ട് കിട്ടുമെന്ന് നോക്കണം. കുറേ ദിവസമായി ചേട്ടനോട് പറയാൻ തുടങ്ങിയിട്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് പറയണ സമയത്ത് മാത്രം അവർക്ക് ഓർമ്മ കാണും, പിന്നീട് നൂറ് കാര്യമല്ലേ. ഇതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പുള്ളിക്ക് സമയമില്ല. വരുമ്പോഴേക്കും ഞാൻ ചുമ്മാ അവിടുന്ന് വഴക്കുണ്ടാക്കുമെങ്കിലും നമുക്കറിയാമല്ലോ ഒരു നൂറ് കാര്യമാണ് ആ തലയിൽ. അപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ കെട്ടിപ്പൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, മോൻ വരണതുവരെ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഇപ്പം നമ്മൾ രാത്രി മാത്രം നോക്കിയിട്ടും കാര്യമില്ല. രാത്രി മാത്രം പാമ്പോന്ന് കയറുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, എപ്പോഴും വേണോ വന്ന് കയറിക്കോളാം. അങ്ങനെ പിന്നെ ആ ചന്തയിലൊക്കെ ഞാനൊന്ന് പോയി. ചന്തയിൽ പോയിട്ട് ഇന്ന്
എന്താണ് ഇവിടെ ഇനി മീൻ വാങ്ങിച്ചത്? ഏഴെട്ട് ദിവസത്തിന് ശേഷം മീൻകറി കൂട്ടി ചോറ് ഇന്നണത്, ഇതാ ഇന്നാണ്. അങ്ങനെ കാരമീൻ കിട്ടിയിട്ടുണ്ട്, സി ഡി എന്നാണ് ഇപ്പോൾ ഇതിനെ പറയണത്. പിന്നെ ചൂരയും വാങ്ങിയായിരുന്നു. എല്ലാ മീനും ഉണ്ട്. ഇന്ന് ചന്തയിൽ ചെന്നപ്പോഴേക്കും ഇല്ലാത്ത മീനൊന്നും ഇല്ല. ചാള, കണവ, കൊഞ്ച്, ഞണ്ട് എല്ലാ മീനും ഉണ്ട്. പക്ഷെ ഭയങ്കര വില. അല്ലെങ്കിൽ അറിയാമല്ലോ, നല്ല ലാഭത്തിനാണ് നമുക്ക് ഇവിടെ നിന്ന് മീൻ കിട്ടണത്. ഇന്ന് മീനൊന്നും അടുക്കാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ മരച്ചിനിയും വാങ്ങി, അതുപോലെ തന്നെ തേങ്ങ വാങ്ങണമായിരുന്നു, അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന്. ഇനി തേങ്ങയൊക്കെ അവിടെ വന്നെടുത്ത് അടുക്കി വെച്ചില്ലെങ്കിൽ കേശു വന്നാൽ അവൻ ആദ്യം ചെയ്യണത് ഫുട്ബോൾ അടിക്കും പോലെ തേങ്ങേനെ ഒറ്റ ചവിട്ടങ്ങ് ചവിട്ട് നീക്കിയെങ്കിലും. അപ്പോൾ അതിന് മുന്നേ അതൊക്കെ ഒന്ന് ഒതുക്കുകയും പറക്കുകയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഇത്രയും തേങ്ങയ്ക്ക് 200 രൂപയായിരുന്നു റേറ്റ്. അപ്പോൾ മീനെല്ലാം അമ്മ ഇവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കണം. അതന്നെ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ട് അമ്മ ഇവിടെ തോരൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോഴേക്ക് അമ്മ ഇവിടെ തോരൻ വെക്കണ തിരക്കിലായിരുന്നു. പിന്നെ മരച്ചീനി ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന മരച്ചീനിതാ. ഇനി അതിനൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കണം. പക്ഷെ തൊലി ചെത്തിയപ്പോഴേ അതിൽ തൊലി പെട്ടെന്നൊന്നും ഇളകി വരണില്ല. അപ്പം ഞാൻ അങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്, തോല് പെട്ടെന്ന് ഇളകി വന്നില്ലെങ്കിൽ വേവാത്ത മരച്ചീനിയാണ്. തോല് പെട്ടെന്ന് ഇളകി വന്നാൽ അത് നന്നായിട്ട് വേവും. പക്ഷെ പിന്നെ മരച്ചീനി കണ്ടപ്പോഴേ തോന്നി അധികം വേവൂലാന്ന്. ഒരു മരി ഞരം പോലെ ഇരിക്കുകയായിരുന്നു ആ സംഭവം. എന്നാലും മരച്ചീനി മീനും കൂടെ കഴിക്കണമെന്നൊരു കൊതിയായിരുന്നു, കുറേ നാളായില്ലേ. അങ്ങനെയാണ് മരച്ചീനി വാങ്ങിയത്. അപ്പോൾ കുക്കറിലിട്ട് വേവിക്കാമെന്ന് വിചാരിച്ച്. മരച്ചീനി കുക്കറിലിട്ട് വേവിക്കുന്നത് ഒട്ടും നല്ലതല്ല എല്ലാം അറിയാം. പക്ഷെ ചില ദിവസങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു പോവും. അപ്പോൾ മരച്ചീനി കട്ട് ചെയ്തൊക്കെ എടുത്ത് ഇനി അതിനകത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. അമ്മ അവിടെ അമരയ്ക്ക തോരൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തോരനൊക്കെ വെച്ച് കഴിഞ്ഞ് അങ്ങനെ ഞാൻ ദാ മരച്ചീനി കുക്കറിലാക്കി അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി ഒരു 4-5 വിസിൽ പോകുമ്പോഴേക്കും മരച്ചീനി നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. അങ്ങനെ അമ്മ ദാ മീൻ കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. മീനെടുത്തപ്പോഴേ അമ്മ പറയണുണ്ട്, എത്ര ദിവസമായി മീൻ കൈകൊണ്ട് എടുത്തിട്ടെന്ന്, ഒരാഴ്ച കൂടുതലായില്ലേ. അങ്ങനെ ഇനി മീൻ, ഇത് 200 രൂപയുടെ മീനാണ്. അപ്പോൾ സാധാരണ നമുക്ക് 150 രൂപയ്ക്കൊക്കെ കിട്ടും ഈ മീൻ. പക്ഷെ എന്തോ അറിഞ്ഞൂടെ ഭയങ്കര റേറ്റ് മീനിന്ന്. അങ്ങനെ മീനിൻ്റെ തോലൊക്കെ പൊളിച്ച് ഇനി അതിനെ ചെറിയ പീസ് പീസാക്കി കട്ട് ചെയ്താണല്ലോ എടുക്കേണ്ടത്. ചൂര മീനൊരു പ്രത്യേക ഷേപ്പിലാണല്ലോ നമ്മൾ കട്ട് ചെയ്യണത്, ഇറച്ചിയൊക്കെ കട്ട് ചെയ്യും പോലെ. അങ്ങനെ ദാ കേശിക്കൊട്ട അവിടെ അങ്ങനെയും ഇരിപ്പുണ്ട് എന്തൊക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് കണ്ടതുകൊണ്ടാണ് പല എക്സ്പ്രഷൻസും കാണിക്കുന്നത്. പിന്നെ വെയിറ്റ് ചെയ്യണത് വേറൊന്നിനുമല്ല, പോപ്കോൺ വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇനി പോപ്കോൺ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് കഴിക്കാനായിട്ടാണ് അവിടെ ആ ഒരു വെയിറ്റിങ്. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടപ്പോഴേക്ക് പല എക്സ്പ്രഷൻസും അവൻ ഇടണുണ്ട്. അപ്പോൾ അമ്മയുടെ മീൻ കട്ട് ചെയ്യണ തിരക്കിലാണ് കേശുക്കുട്ടൻ. അവിടെ ഇതിനു വേണ്ടി എന്തോന്ന് പോപ്കോണിന് വേണ്ടി വെയിറ്റ് ചെയ്യണുണ്ട്. ഞാനാണെങ്കിൽ പോപ്കോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് 10 രൂപ പാക്കറ്റിൽ കിട്ടില്ലേ, ആ പോപ്കോണാണ്. മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചേ കഴിച്ചുള്ളൂ, കാരണം പാൽ കുടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പാക്കറ്റ് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴേക്കും ആളുടെ ഒരു കൊതി, അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചിട്ട് ഇനി മോനെ ഒന്ന് മേലൊക്കെ കഴുകിച്ച്. അപ്പോൾ മോനും ചുമയുണ്ട്, അതുകൊണ്ട് ഇന്ന് തല കുളിപ്പിക്കണില്ല, മേലെ കഴുകിയിട്ട് കൊണ്ട് അംഗൻവാടിയിലാക്കണം. അപ്പോൾ അമ്മ ചൂര കട്ട് ചെയ്തിട്ട് അതാ സീഡി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊരിക്കാറാണ് പതിവ്, ഇതങ്ങനെ കറി വയ്ക്കാറില്ല. ഭയങ്കര ടേസ്റ്റാണ്. കറി വെച്ചാലല്ല പൊരിച്ചാൽ, കാരണം ഇതിന് മുള്ള് കുറവാണല്ലോ. മുള്ള് കുറവെന്ന് പറഞ്ഞാൽ വലിയ മുള്ളാണ്, അല്ലാണ്ട് കുഞ്ഞും കുഞ്ഞു മുള്ളുകളൊന്നുമില്ല. അപ്പോൾ കഴിക്കാനായിട്ടും അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്. മുള്ളില്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് 4 എണ്ണം 100 രൂപയായിരുന്നു. അങ്ങനെ പൂച്ച കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, അമ്മ എന്തെങ്കിലും കൊടുക്കുമെന്ന്. അത് കിട്ടൂലെന്നായപ്പോൾ ആൾ പോയി. അങ്ങനെ കേശു ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. റെഡിയായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഞാൻ കുളിപ്പിച്ച് കൊണ്ട് വന്ന് അംഗൻവാടിയിൽ പോകാൻ ഇറങ്ങുമ്പോഴേക്കും മോനെ തമ്പാശി പ്രാർത്ഥിച്ചിട്ട് പോകുന്ന പറയുമ്പോൾ ഇപ്പോൾ അവനതൊരു ശീലമായി. എപ്പോഴും ചെന്നിട്ട് കാത്തോണേ 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 എന്നാണ് പറയണത് പ്രാർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ അംഗൻവാടിയിൽ ആൾ പോയി കഴിയുമ്പോഴേക്കും ഇതാ വീടിനകമല്ല ഹാളാണ്, ഒരു മേളമായിരിക്കും. അവൻ്റെ കളിപ്പാട്ടങ്ങളെല്ലാം അവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എണീക്കുന്നതിന് മുന്നേ ഫുള്ള് തൂത്ത് തുടച്ച് വിളക്കത് ചിട്ടിരിക്കുന്നതാണ് ഞാൻ. ആൾ ഉറക്കം എഴുന്നിട്ട് വരുമ്പോൾ പിന്നെ അതൊരു പൂരപ്പറമ്പായിട്ട് മാറും. ആ സമയത്ത് കിടന്ന വഴക്കൊക്കെ പറയുമെങ്കിലും പോയി കഴിയുമ്പോഴിങ്ങനെ അവിടെ അവിടെ കളിപ്പാട്ടങ്ങൾ കിടക്കണ കാണുമ്പോൾ ഒരു വിഷമം തോന്നും, അയ്യോ മോൻ അവിടെ അവിടെ ഇട്ടിട്ട് പോയതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. അങ്ങനെ ഇനി അതെല്ലാം ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ വെക്കണം. പിന്നെ പേപ്പറിൻ്റെ കാര്യമായാലും അങ്ങനെയല്ല, ന്യൂസ് പേപ്പറൊക്കെ അവിടെ അവിടെ എടുത്തെറിയും ആൾ.
അങ്ങനെ എല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ച്. പിന്നെ ഇതാ ബിങ്കോ വേണമെന്ന് പറഞ്ഞ് ഇന്നലെ വാങ്ങിയതാണ്. ആൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, അത് ചുമ്മാ വാങ്ങിക്കൊണ്ടുവന്നു, അത് കഴിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ മീൻകറിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അമ്മയുടെ സെക്ഷനാണല്ലോ. അപ്പോൾ മരിച്ചിനി കുക്കറിൽ വെച്ച് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അടുത്തൊരു ചട്ടിയിലോട്ട് മാറ്റി. പക്ഷേ നമ്മൾ കുക്കറിൽ വെച്ചത് കൊണ്ട് നന്നായിട്ട് നല്ല വെണ്ണ പോലെ വെന്ത് കിട്ടിയായിരുന്നു. ഇനി അതിലേക്ക് ഞാനാണെങ്കിൽ വേറെ അങ്ങനെ ഒന്നും ചേർക്കാറില്ല. നമുക്ക് തേങ്ങാപ്പീരിയൊക്കെ ഒന്ന് അരച്ച് ചേർക്കണവരുണ്ട് മരച്ചിനിയിൽ. ഞാൻ എന്തെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കും. എനിക്ക് അതാണ് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ നല്ലതുപോലെ ഉടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇനി മരച്ചിനിയും പിന്നെ ഇതാ ഈ മീൻ പൊരിക്കലൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ജോലി. മീനെല്ലാം അമ്മ വെച്ചായിരുന്നു. അങ്ങനെ ഇനി ഈ മീനിൽ മീനും ഉണ്ട്. പിന്നെ ചൂരയ്ക്കകത്ത് നമ്മൾ പരുവ് എന്ന് പറയും, മീൻ മുട്ട എന്ന് എന്തൊക്കെയാണ് ആ സംഭവം പറയണത്, അതിലേയും കുറച്ചുണ്ടായിരുന്നു. അമ്മ അതുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും കൂടി ഇട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ ഇതിൽ ഞാൻ അതുപോലെ തന്നെ വെളുത്തുള്ളിന്ന് അധികം ചേർക്കാറൊന്നുമില്ല, ഈ പൊടികൾ മാത്രമേ ചേർക്കുകയുള്ളൂ. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ മസാലകളൊക്കെ എല്ലാം ചേർത്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റല്ല അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെച്ചിരുന്നാൽ അത്രയും നല്ലത്. നമുക്ക് പിന്നെ സമയം കുറവായതുകൊണ്ട് നമ്മളൊരു 5 മിനിറ്റ് അതൊന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം അതിനെല്ലാം ഒന്ന് പൊരിച്ചെടുക്കും. ആ മീനിൻ്റെ വലിപ്പം കണ്ടില്ലേ, വലിയ മീൻ കിട്ടും. പിന്നെ നമുക്ക് ഇന്ന് ഇവിടെ കൊണ്ടുവന്നതും ഈ മീൻ തന്നെയായിരുന്നു. പക്ഷേ 4 ചെറിയ CD 100 രൂപയ്ക്ക് കൊടുത്തത്. ഇതിപ്പോൾ ചന്തയിൽ പോയപ്പോഴേക്കും ഇതിനേക്കാളും വലുതൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ പറക്കി വെക്കും പോലെയല്ലേ കിട്ടണത്. പിന്നെ ഈ മീൻ എപ്പോൾ കണ്ടാലും ഞങ്ങളിവിടെ വാങ്ങും. നമുക്ക് എല്ലാവർക്കും ഇതിനെ പൊരിച്ച് തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഇനി പൊരിക്കണം. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ല തിളച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീൻ വെച്ച് പൊരിച്ചെടുക്കാം. ഇത് പിന്നെ വലിപ്പം കൂടുതലായതുകൊണ്ട് 2 മീനൊക്കെ വെച്ചിട്ടേ പൊരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് പിന്നെ ഇത്രയും വലിപ്പമാണെങ്കിലും ചതയും കുറവാണ്, ഇങ്ങനെ പരന്നിരിക്കുകയല്ലേ. പിന്നെ മുള്ളുമില്ല, ചതയും കുറവാണ്, നല്ല ടേസ്റ്റുമാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം പൊരിച്ചൊക്കെ ആയിരുന്നാലും. മുള്ളങ്ങനെ ഇതില്ലാത്തതുകൊണ്ട്, മുള്ളില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു, വലിയ മുള്ളാണ്. അല്ലാണ്ട് ഈ കുഞ്ഞു 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 മുള്ള, ഈ നമുക്ക് ചാളയിലൊക്കെ നമ്മുടെ മത്തിയിലൊക്കെ ഉള്ളതുപോലത്തെ മുള്ളൊന്നും ഇതിലില്ല. പക്ഷേ ഏറ്റവും ടേസ്റ്റ് മത്തി പൊരിച്ചാലാണ്. അങ്ങനെ കേശുവിന് കൊടുക്കാനായിട്ട് പറ്റൂല, അത് എപ്പോഴും എങ്ങാനും കൊടുത്തു പോയാൽ അപ്പം അവൻ അത് തൊണ്ടയിൽ മുള്ള കയറ്റും. അങ്ങനെ ഇതാ അമ്മയുടെ മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കടുകൊക്കെ താളിച്ചൊഴിച്ച് അതിൻ്റെ ഇനി ഉപ്പും മുളകും ഒക്കെ എല്ലാം കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, നല്ല രുചിയായിരുന്നു, നല്ല പച്ച ചൂരയായിരുന്നു. ഇവിടെ നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് മീനാണ് കിട്ടണത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ചൂര മീൻ. അതുമല്ല, നമ്മളിങ്ങനെ കിട്ടാതിരുന്ന് കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുമല്ലോ. കുറേ നാളായില്ലേ മീനൊക്കെ കൂട്ടിയിട്ട്. അങ്ങനെ ഇതാ ചോറും പൊരിച്ച മീനും, ഇതാ ആ ഒരു പരി പൊരിച്ചതും, പിന്നെ അടമാങ്ങ അച്ചാറും, അമരക്ക തോരനും, പിന്നെ അതുപോലെ തന്നെ മരിച്ചിനി ഉടച്ചതും, ചൂര മീൻകറി വെച്ചതും കൂടെ, അയ്യോ കണ്ട പാടെ ഈ ജോലി തീർന്ന പാടെ തിന്നോളാൻ വയ്യായിരുന്നു, അത്രയ്ക്ക് കൊതിയായിരുന്നു. ചേട്ടനും ചോറ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ അമ്മ ചോറ് വാരിക്കൊടുക്കുകയാണ്. മിക്കവാറും ഇവിടെ ഇങ്ങനെ തന്നെയാണ്, ചോറ് കഴിക്കാനായിട്ട് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മ എന്തെന്ന് പറഞ്ഞാൽ വാരിക്കൊടുക്കും. ഇത്രയും വലുതായെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമൊന്നുമില്ല. ചോറ് വാരിക്കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് അമ്മ വാരിക്കൊടുക്കുമ്പോൾ, ഒരു പ്രത്യേക ഒരു രുചി തോന്നുമല്ലോ. അപ്പോഴാളിരുന്ന് കഴിക്കണ കണ്ടാൽ ഇതുപോലൊരു പാപം ഈ ലോകത്തേ ഇല്ലാന്ന് തോന്നും. ഞാൻ ചിലപ്പോഴൊക്കെ ഇട്ട് കളിയാക്കും, ഓ വലിയ വീരശൂര് പരാക്രമി, അമ്മയുടെ മുന്നിൽ ചോറ് കഴിക്കാൻ ഇരിക്കുന്ന കാണുന്ന ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെയെന്ന്. പക്ഷേ അത് അമ്മ ഉള്ളിടത്തോളം കാലമല്ലേ അത് നടക്കുകയുള്ളൂ. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അങ്ങനെ ഇതാ ആള് ചോറൊക്കെ കഴിച്ചിട്ട് പോയി. വൈകുന്നേരം ആയപ്പോഴേക്കും കേശുവിൻ്റെ പാട്ട് ടീച്ചർ എത്തിയിട്ടുണ്ട്. അങ്ങനെ കേശു ഇങ്ങനെ ചെണ്ടമേളം ചെണ്ട ചെണ്ട എന്നുള്ള രീതിയിൽ നടക്കണുണ്ട്. ടീച്ചർ ആ ചെണ്ടയൊക്കെ എടുത്ത് ഇങ്ങനെ അതിൽ കൊട്ടിയിട്ട് പാടാനൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഇനി വൈകുന്നേരം വിളക്കൊക്കെ ഒന്ന് ഒരുക്കി വയ്ക്കണമല്ലോ.
രാവിലെ കുളിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാനൊന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ടാണ് വിളക്കൊരുക്കലൊക്കെ ചെയ്യാറ്. പിന്നെ ഇനി വൈകുന്നേരം വൈകുന്നേരമല്ല രാത്രി കിടക്കാൻ നേരത്ത് മേലെ കഴുകും. ഭയങ്കര ചൂടല്ലേ അല്ലെങ്കിൽ? അപ്പോഴേക്കും ഇനി വിളക്കൊക്കെ ഒരുക്കി വയ്ക്കാൻ മാത്രമേ ഉള്ളൂ. വിളക്ക് കത്തിക്കണത്, വൈകുന്നേരം വിളക്ക് കത്തിക്കണത് അമ്മയാണ്. അപ്പോൾ എല്ലാം ഒന്ന് തുടച്ച് പിന്നെ രാവിലെ വെക്കുന്ന പൂവ്, ചെമ്പരത്തി പൂവ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു വാടി കുഴഞ്ഞിരിക്കും. അങ്ങനെ ആ പൂവിനെയൊക്കെ മാറ്റി നല്ല ഫ്രഷ് പൂവ് നമുക്കിവിടെ നിപ്പുണ്ടല്ലോ, ആ പൂവൊക്കെ ഒന്ന് വീണ്ടും എടുത്തൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് മാറ്റി വെള്ളം മാറ്റും. രാവിലെ വെച്ച വെള്ളം നമ്മൾ വൈകുന്നേരം മാറ്റും വീണ്ടും. അങ്ങനെ ആ വെള്ളമൊക്കെ മാറ്റി എണ്ണയൊക്കെ ഒഴിച്ച് തിരിയിട്ട് സാമ്പ്രാണി തിരിയൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കും. അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഇങ്ങനെ വിളക്ക് കത്തിച്ചാൽ മാത്രം മതിയല്ലോ. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്ത് വെക്കാറില്ല, ചില ദിവസങ്ങളിൽ മാത്രം. അല്ലാത്ത ദിവസങ്ങളിൽ അമ്മ തന്നെയാണ് വൈകുന്നേരം വിളക്ക് ഒരുക്കി കത്തിക്കണതെല്ലാം. ഇനി തൂത്തൊക്കെ വാരി രാവിലെ തുടച്ചത് കൊണ്ട് വൈകുന്നേരം ചിലപ്പോഴും മാത്രമേ തുടയ്ക്കാറുള്ളൂ. പിന്നെ ഇതാ പുതിയൊരു തുറപ്പ് വാങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നതായിരുന്ന നമുക്ക് ഇവിടെ ഉണ്ടാക്കിയ ചൂലൊക്കെ എല്ലാം കേശു അതിൻ്റെ ഈർക്കിൽ ഊരി ഊരി എടുത്ത് അതൊക്കെ പോയി. ഇത് 35 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇനി ഒന്ന് അടിച്ചൊക്കെ വാരണം. പിന്നെ ഇനി അമ്മയ്ക്ക് വിളക്ക് കത്തിച്ചാൽ മാത്രം മതി. പിന്നെ ഇനി വൈകുന്നേരം ഞങ്ങൾക്കെല്ലാം ചോറുണ്ട്, ചേട്ടൻ ചോറ് കഴിക്കൂല, അതുകൊണ്ട് ദോശ ഉണ്ടാക്കണം. അപ്പോൾ ദോശമാവ് ഇരിക്കുന്നുണ്ട്, പിന്നെ ഇനി ചമ്മന്തി കറിയും കൂടെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ആ തുമ്പ് കുറച്ചും കൂടെ വെട്ടണമെന്ന് തോന്നി. അങ്ങനെയാ തുമ്പൊക്കെ ആ തുറപ്പയുടെ തുമ്പൊക്കെ കുറച്ചും കൂടെയൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞ് അമ്മ അതിന് ശേഷം തൂത്തൊക്കെ വാരി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ ദാ വിളക്കെല്ലാം കത്തിച്ച്. അപ്പോൾ സന്ധ്യാദീപവും കൊളുത്തി കഴിഞ്ഞ് അപ്പോഴേക്കും കേശുവിനെ അടുത്ത് പഠിപ്പിക്കാനായിട്ട് ഇതാ കിച്ച് വന്നിട്ടുണ്ട്. പാട്ട് ടീച്ചർ പഠിപ്പിച്ചിട്ടൊക്കെ പോയി. അടുത്ത ആളിതാ ട്യൂഷൻ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.